നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുൾപ്പെടെയുള്ള രജിസ്ട്രേഡ് തപാൽ ഉരുപ്പടികൾ തരംതിരിക്കുന്ന ആലുവ ആർ എം എസ് ഓഫീസ് പൂട്ടാൻ നീക്കം സംസ്ഥാനത്ത് പ്രതിദിനം മുപ്പതിനായിരത്തോളം തപാലുകൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസാണ് ഘട്ടം ഘട്ടമായി അടച്ചുപൂട്ടാൻ അടച്ചുപൂട്ടാനൊരുങ്ങുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേതടക്കം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലേക്ക് രജിസ്ട്രേഡ് തപാലുകൾ എത്തിക്കുന്ന ആലുവ ആർ എം എസ് ആണ് അടച്ചുപൂട്ടലിനൊരുങ്ങുന്നത് ചെറായ് മുതൽ പോയംകുട്ടി ആദിവാസി മേഖല വരെ വ്യാപിച്ചു കിടക്കുന്ന ആലുവ പോസ്റ്റൽ ഡിവിഷനിലെ നാനൂറോളം പോസ്റ്റ് ഓഫീസുകളിലേക്കുള്ള രജിസ്ട്രേഡ് പോസ്റ്റ് പാഴ്സൽ ഉൾപ്പെടെയുള്ള തപാലിൻ്റെ വിതരണം നടക്കുന്നത് ആലുവ ആർ എം എസ്സിൽ നിന്നാണ് സ്പീഡ് പോസ്റ്റ് സോർട്ടിങ്ങും പാഴ്സൽ സോർട്ടിങ്ങും നേരത്തെ തന്നെ കൊച്ചി ഹബ്ബിലേക്ക് മാറ്റിയിരുന്നതിനാൽ രജിസ്ട്രേഡ് പാഴ്സലുകളുടെ തരംതിരിക്കലാണ് ആലുവ ആർ എം എസിൽ ശേഷിച്ചിരുന്നത് പുതിയ തീരുമാനത്തോടെ സ്ഥാപനം പൂർണ്ണമായും അടച്ചുപൂട്ടും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇവിടെ പ്രവർത്തി സമയം കഴിഞ്ഞും രജിസ്ട്രേഡ് സ്പീഡ് പോസ്റ്റ് എന്നിവയും അയക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു സ്വകാര്യവൽക്കരണത്തിന്റെ മുന്നോടിയായാണ് സംസ്ഥാനത്തെ പതിമൂന്ന് ഓഫീസുകൾ നിർത്തലാക്കാൻ നീക്കമെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു കട്ടപ്പന വരെയുള്ള മെയിലുകൾ പോകുന്നത് മുന്നൂറോളം പോസ്റ്റ് ഓഫീസുകളും അതിന്റെ സബ് ഓഫീസുകളിലേക്കുള്ള മെയിലുകൾ കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്ന പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാമോ ആ ഈ പ്രസ്ഥാനം തന്നെ ഇല്ലാണ്ടാക്കണ സംസ്ഥാനത്തെ ആർ എം എസ് ഓഫീസുകൾ അടക്കം അടച്ചുപൂട്ടാനുള്ള നടപടികൾ പ്രതിഷേധിച്ച് തപാൽ ആർ എം എസ് ജീവനക്കാർ ആഗസ്റ്റ് പത്തിന് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൈരളി ന്യൂസ് കൊച്ചി